ശമ്പളം പോരുന്ന പി എസ് സി ചെയർമാനും മെമ്പർമാരും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് സി ചെയർമാൻ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. തന്റെ ശമ്പളം 3.81 ലക്ഷമായി വർദ്ധിപ്പിക്കണമെന്നാണ് പി എസ് സി ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അംഗങ്ങൾക്ക് 3.73 ലക്ഷം ശമ്പളം നൽകണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2.24 ലക്ഷം ശമ്പളത്തോടൊപ്പം കേന്ദ്ര ഡിഎയും വേണമെന്നാണ് പി എസ് സി ചെയർമാന്റെ ആവശ്യം. നിലവിൽ 50% കേന്ദ്ര ഡിഎ. 2.24 ലക്ഷം ശമ്പളത്തോടൊപ്പം കേന്ദ്ര ഡിഎയും ചേരുമ്പോൾ ചെയർമാന്റെ ശമ്പളം 3.36 ലക്ഷമായി ഉയരും. ഇതിനോടൊപ്പം പ്രതിമാസം വീട് വാടകയായി 35,000 രൂപയും വാഹന ബത്തയായി 10,000 രൂപയും നൽകണമെന്നും ചെയർമാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ ചെയർമാന്റെ ആകെ പ്രതിമാസ ശമ്പളം 3.81 ലക്ഷമായി ഉയരും. 2.19 ലക്ഷം ശമ്പളവും 50% ഡിഎയും 35,000 രൂപ വീട് വാടകയും 10,000 രൂപ വാഹന ബത്തയും നൽകുന്നതോടെ അംഗങ്ങളുടെ ശമ്പളം 3.73 ലക്ഷമാകും. നിലവിൽ ഡി എ വാഹനബത്ത വീട് വാടകയടക്കം 2.24 ലക്ഷം രൂപയാണ് ചെയർമാന്റെ ശമ്പളം. അംഗങ്ങൾക്ക് 2.19 ലക്ഷവും കേന്ദ്ര ഡി എ വർഷത്തിൽ 2 പ്രാവശ്യമാണ് വർദ്ധിക്കുന്നത്. ഇതിനനുസരിച്ച് ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിലും വർധനവുണ്ടാകുന്നു. പുതിയ ശമ്പളത്തിന് 2016 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യവും ചെയർമാൻ ആവശ്യപ്പെടുന്നുണ്ട്. ശമ്പള കുടിശ്ശിക കൊടുക്കാൻ വേണ്ടത് 35 കോടി രൂപയാണ്. കേരളത്തിൽ നിയമനത്തിന് വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമില്ലാത്ത അപൂർവ പോസ്റ്റാണ് പി എസ് സി അംഗങ്ങളുടേത്. സർക്കാർ ജോലിക്കായി പ്യൂൺ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരെ വരെ തിരഞ്ഞെടുക്കേണ്ട ചുമതലയുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നതില്ല എന്നതാണ് അവസ്ഥ. ഇന്റർവ്യൂ ഉള്ള തസ്തികകളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. ശമ്പളം കൂടാതെ ലക്ഷങ്ങളാണ് ഇന്റർവ്യൂ നടത്താൻ വിവിധ ജില്ലകളിൽ പോയി എന്ന് പറഞ്ഞ് ഇവരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നത്. 2ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനും സ്കൂളിൽ പോകാത്തവനും പി എസ് സി അംഗമാകാമെന്ന അവസ്ഥയാണ് സംസ്ഥാനത്തിപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയം രാഷ്ട്രീയ ശുപാർശ നിയമനമായതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശിങ്കിടിയായാൽ പി എസ് സി അംഗമാകാൻ എളുപ്പമാണ്. പി എസ് സി അംഗങ്ങളുടെ എണ്ണത്തിലും കേരളം നമ്പർ 1 ആണെന്ന് തന്നെ പറയാം. 20 PSC അംഗങ്ങളാണ് കേരളത്തിൽ മാത്രം ഉള്ളത്. അതേസമയം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്, വെറും 9 എണ്ണം മാത്രമാണ്. അതേസമയം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം നോക്കാം. രാജസ്ഥാൻ 8, ഒറീസ 6, ആന്ധ്രാപ്രദേശ് 8, ഗുജറാത്ത് 7, കർണാടക 13, തെലങ്കാന 8, മഹാരാഷ്ട്ര 4, മധ്യപ്രദേശ് 5, തമിഴ്നാട് 14, മിസോറാം 3, അരുണാചൽ പ്രദേശ് 5, ഛത്തീസ്ഗഡ് 5, ഉത്തരാഖണ്ഡ് 6, ഗോവ 2, സിക്കിം 3, ജമ്മുകാശ്മീർ 8, ജാർഖണ്ഡ് 4, ഹിമാചൽ പ്രദേശ് 3, ബീഹാർ 6, വെസ്റ്റ് ബംഗാൾ 7, ആസാം 6, ത്രിപുര 4, മണിപ്പൂർ 2 ഇങ്ങനെയാണ്.